ഇന്ന് നമുക്കൊരു സർപ്രൈസ് യാത്രയാണ് കേട്ടോ ഉള്ളത്. ഇസ്രായേലിൽ ഡബിൾ ഡക്കർ ബസ് സ്റ്റാർട്ടായി എന്ന് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് അതിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാണാൻ നല്ല അഡാർ ലുക്കാണ്. ബസ് അങ്ങനെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ഞാൻ എന്തായാലും ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ റെഡിയായി. അങ്ങനെ നമ്മൾ ബസ്സിനുള്ളിൽ കയറിയിരിക്കുകയാണ്. താഴത്തെ ഫ്ലോറിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ, രണ്ട് സെക്ഷനായിട്ടാണ്. ഇതിൻ്റെ മേഖലയിൽ നമുക്ക് കയറി അവിടുത്തെ കാഴ്ചകളും കാണാം. സാധാരണ ബസ്സിനേക്കാൾ ഡബിൾ ഇരട്ടി സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീൽചെയറിലുള്ള പേഷ്യൻസിനൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. എന്തായാലും എനിക്ക് ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടി. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം. ബസ്സിനുള്ളിൽ നമുക്ക് കാണാം ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതേപോലെ സ്പീക്കർ, എ സി, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അത് ഇവിടുത്തെ എല്ലാ ബസ്സുകൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് റിഷോൺ ലെസിയോണിൽ നിന്ന് ടെലവ്യൂ വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് നോർമലായിട്ടുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വളരെ ഭംഗിയായിട്ട് ഔട്ട് സൈഡ് കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള വാഹനങ്ങളിൽ ബസ്സുകളിലൊക്കെ പോകുന്നത് ഒത്തിരി സൗകര്യങ്ങളായിരിക്കും. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും അടുത്ത് ഞാൻ ഇതുവരെയും യാത്ര ചെയ്തപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ എത്ര ഭംഗിയാണ് ഇസ്രായേൽ എന്ന രാജ്യമെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കും. ഇത് സിറ്റിയിലെ കാഴ്ചയാണ്. അപ്പം ഗ്രാമങ്ങളിലെ കാഴ്ചകൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് കാണാം. നമ്മളിപ്പോൾ മൊഷേദയാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു മാളാണ് കാണുന്നത്. മാളിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം ദിനോസറിനെ, അതേപോലെ തന്നെ റോബോട്ട്സിനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാഴ്ചയാണ്. നമ്മൾ ഒത്തിരി ദൂരെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ദിനോസറിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. കുഞ്ഞു കുഞ്ഞു ദിനോസറുകളെ നമുക്ക് അടുത്ത് കാണാനേ പറ്റുന്നില്ല. എന്താ പറയുക, അത്രയ്ക്കും ഒരു നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഇത്. അപ്പം ഈ ഒരു കനിയോണിനും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം എത്രമാത്രം വൃത്തിയും മെനയുമായിട്ടാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത്. അത് ഈ ഓരോ വീഡിയോസിലും ഓരോ യാത്രയിലും ഞാൻ പറയാറുള്ളതാണ്. ഇസ്രായേൽ എന്ന രാജ്യം നീറ്റ് ആൻഡ് ക്ലീൻ, എവിടെ നോക്കിയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനൊക്കെ തോന്നുന്ന പോലെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവർ ഓരോ സ്ഥലങ്ങളും സംരക്ഷിക്കുന്നത്. നമ്മുടെ നാടൊക്കെ എന്നായിരിക്കും അല്ലേ ഇതേപോലെയൊക്കെ ആയി ഒന്നായി തീരുക. ആളുകളൊക്കെ ഒത്തിരി അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇവർ എല്ലാവരും തന്നെ കാണുന്നത് ഇവിടെ ഇസ്രായേലിലെ ഡബിൾ ഡക്കർ ബസ്. എന്തായാലും നമുക്കതിൽ കയറാൻ പറ്റി എന്നുള്ളത് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എന്തായാലും ഇനിയുള്ള കാഴ്ചകളിലൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ കാണാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ഇവിടുത്തെ ബസ്സുകൾ കാണാം, വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ അടുത്തടുത്ത് കാണാൻ സാധിക്കും. എത്ര ഫാസ്റ്റാണെന്നറിയാവോ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെയും അതേപോലെ തന്നെ റോഡുകളുടെയൊക്കെ നിർമ്മാണം. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ ശേഷം മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം പിന്നീട് വീണ്ടും ആ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ശരിക്കും സർപ്രൈസ് ആകും. ഇതുവഴി തന്നെയായിരുന്നു നമ്മൾ പോയിരുന്നത് എന്നുള്ളത്. കാരണം അത്രയ്ക്കും ചേഞ്ച് ആയിരിക്കും ഓരോ സ്ഥലങ്ങളിലും എന്നുള്ളതാണ്. എന്തായാലും ഒരു അഞ്ചോ ആറോ വർഷം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇസ്രായേൽ എന്ന രാജ്യം എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാഴ്ചയാണ്. കാരണം ഞാൻ ഈ വന്നിട്ട് ഏഴ് വർഷത്തിനുള്ളിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്ന് വർഷത്തോളം ഞാൻ ആഷ്കലോണിലാണ് ജോലി ചെയ്തിരുന്നത്. ആ ഒരു ടൈമിലൊക്കെ മിക്കപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഇന്ന് നമുക്കവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും മാറ്റം വന്നിട്ടുണ്ട് ഈ ഓരോ സ്ഥലങ്ങൾക്കും. അപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് കാണാം റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഇടത് സൈഡിൽ കാണുന്നത്. ഇതേപോലെ റോഡുകളുടെയൊക്കെ നിർമ്മാണവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ യാത്രയിൽ.
നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തേക്കുന്നതാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളുണ്ട്. ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇവർ റീസൈക്ലിങ്ങിന് കൊണ്ടുവരുന്നത്. നമുക്ക് പറ്റുവാണെങ്കിൽ ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും അവസരം കിട്ടുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ടെലിവ്യൂ എടുക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെലിവ്യൂയിലെ കാഴ്ചകളും കാണാം. അതുപോലെ ബസ്സുകൾക്ക് പേരല്ല ഇവിടെയുള്ളത്. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ് നമ്പറായിരിക്കും നമുക്ക് ബസ് സ്റ്റോപ്പിൽ ആ സ്ഥലപ്പേരും അതേപോലെ തന്നെ ബസ്സിൻ്റെ നമ്പറും ഉണ്ടാവും. ബസ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ബസ്സിൽ കയറുന്നത്. തേർട്ടി മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ ടെലിവ്യൂയിൽ എത്തിയിരിക്കുകയാണ്. റിഷോൺ ലിസിയോണിൽ നിന്ന് ടെലിവ്യൂയിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ടെലിവ്യൂ സെൻട്രൽ ബസ് സ്റ്റേഷനടുത്തുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്ന റോഡ് നേരെ എത്തിച്ചേരുന്നത് ടെലിവ്യൂ സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്കാണ്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബസ് സ്റ്റേഷനാണ് ടെലിവ്യൂ സെൻട്രൽ ബസ് സ്റ്റേഷൻ. അവിടുത്തെ വീഡിയോ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എത്തിച്ചേരാനുള്ള സ്ഥലത്ത് എത്തത്തുള്ളൂ. അപ്പം നമുക്ക് ഇനിയും കുറേയധികം കാഴ്ചകൾ കാണാനുണ്ട്. ഈ വരുന്ന ബസ് നമുക്കിപ്പോൾ കാണുന്നത് ബസ്സുകൾ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ബസ്സുകളാണ്. നമ്മളിപ്പോൾ വലത് സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളർ ബിൽഡിംഗ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. അടുത്തയാഴ്ച ഇസ്രായേലികളുടെ ന്യൂ ഇയർ ആണ്. പുതുവർഷ ആരംഭത്തിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. വേൾഡ് ന്യൂ ഇയർ അല്ല ഇവർ ഇവിടുത്തെ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ഇവർ എന്തുകൊണ്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് താമസിക്കാതെ വരാം. അപ്പം എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായിട്ടുണ്ട്. ന്യൂ ഇയറിന് മുന്നേ തന്നെയായിട്ട് ഗാസ തീവ്രവാദികൾ ഇസ്രായേലിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് ഉണ്ട് സോറി ടെലിവിയിലേക്കുണ്ട് എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അറിയത്തില്ല നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവരുടെ ഒരു ടാർഗറ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയയൊക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ മൊസാദിൻ്റെ ഓഫീസ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഹൃദയഭാഗം ടെലിവിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയാവുന്ന ഏരിയകളാണ്. എന്തായാലും ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇന്നത്തെ യാത്രയും കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. Take care. Bye-bye. Thank you.